ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ ചോറൊക്കെ ബാക്കി വരുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം. നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ചോറ് വെച്ചിട്ടാണ് ചെയ്തതെന്നൊന്നും അറിയാൻ പറ്റില്ല, അത്ര ടേസ്റ്റാണ്, നല്ല ക്രിസ്പിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ചോറാണ്. നമ്മളിപ്പോൾ സാധാരണ കഴിക്കാനെടുക്കുന്ന ചോറ് ഏതെന്ന് വെച്ചാൽ ഇത് എടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 1.5 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറ് അത്യാവശ്യം നല്ല വെന്ത ചോറാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇനി നമുക്ക് ഈ ചോറ് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് അങ്ങ് ക്രഷ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നന്നായിട്ട് കൈ വെച്ച് ഉടച്ചാലും മതി. ഞാനിപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്നങ്ങ് കറക്കിയെടുക്കാൻ, ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ. അപ്പോൾ ഒരുപാടങ്ങ് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഒന്നങ്ങ് കറക്കിയെടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ച് നന്നായിട്ട് ഉടച്ചെടുത്താലും മതി, ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. അപ്പോൾ ചോറ് ഇതുപോലെ ആയി കിട്ടിയാൽ മതി, ഒരുപാടങ്ങ് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു സവോള, ഒരു ചെറിയ സവോള അതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചോറിൻ്റെ അകത്തേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീർ റെഡ് ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാകുമ്പോൾ നല്ല കളറും കിട്ടും ഇത് പൊരിച്ച് വരുമ്പോൾ, അതുപോലെ തന്നെ അത്ര എരിവും ഉണ്ടാവില്ല. അപ്പോൾ സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാവും കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിക്കാതെ അങ്ങനെ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, നല്ലൊരു ഫ്ലേവറാണ് ഇത് പൊരിച്ച് വരുമ്പോൾ. പിന്നെ 1/2 അല്പം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല നന്നായിട്ടൊന്ന് ബൈൻഡ് ചെയ്ത് കിട്ടാനായിട്ട് ഞാൻ അതിൻ്റെ അകത്തേക്ക് 3 ടീസ്പൂൺ കടലമാവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ടീസ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കാം, കടലമാവുമ്പോൾ കുറച്ചുകൂടി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഇതിൻ്റെ അകത്ത് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ചോറിൻ്റെ അകത്ത് അത്യാവശ്യം വെള്ളം ഉണ്ടാവും, പിന്നെ സവോളയിൽ നിന്നൊക്കെ അത്യാവശ്യം വെള്ളം വരും. അതുകൊണ്ട് തന്നെ വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വടക്ക് വേണ്ടിയിട്ടുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉണ്ടാക്കിയ വശം തന്നെ നമുക്ക് എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്, അതാകുമ്പോൾ കുറച്ചുകൂടെ നല്ല ഫ്ലേവർ ഉണ്ടാവും. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തു നിന്ന് ഞാനൊരു 2 ടീസ്പൂൺ നല്ല ചൂടായ എണ്ണ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. അതാകുമ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ നല്ല ചൂടായ എണ്ണ വേണ്ട ഒഴിച്ചു കൊടുക്കാനായിട്ട്, എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ വട ഉണ്ടാക്കുന്നതിന് മുന്നായിട്ട് ഞാൻ ഈ ചൂടായ എണ്ണയിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളി തോലിയോട് കൊടുത്തിട്ട് ഒന്നങ്ങ് ചതച്ചെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുക്കുകയാണ്. അതാകുമ്പോൾ നമ്മുടെ ഈ വടക്ക് നല്ല ഫ്ലേവർ ഉണ്ടാവും ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ചെറുതായിട്ട് കളർ മാറുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റാം. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചെയ്താൽ നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഇനി നമുക്കിതങ്ങ് കോരി മാറ്റാം എണ്ണയിൽ. ഇനി നമ്മൾ റെഡിയാക്കിയ മാവിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ എടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കും. നമ്മൾ സാധാരണ ഉള്ളിവടക്കം ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഒരുപാട് കനത്തിലിട്ട് കൊടുക്കേണ്ട, കുറച്ച് കുഞ്ഞു കുഞ്ഞു മാവ് എടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അതാകുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല ക്രിസ്പി ആവും കഴിക്കാനായിട്ട്. ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ തീ ഒന്ന് മീഡിയത്തിലേക്ക് ആക്കുക. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, അതല്ലെങ്കിൽ ഉൾവശം കുക്കാവാതെ പോവും. ഒരു വശം ആകുമ്പോൾ നമുക്ക് ഇതുപോലെ അങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 വശവും കളറൊക്കെ മാറി നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ള മാവെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവൻ വടയും ഞാൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലൂടെ വേണമെങ്കിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണ്. അപ്പോൾ ഇനി ചോറൊക്കെ ബാക്കി വരുന്ന സമയത്ത് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്തായാലും ഇഷ്ടമാവും. നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണ്, ചോറാണെന്നൊന്നും അറിയാനേ പറ്റില്ല. അപ്പോൾ ഇതുപോലത്തെ നല്ല ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.